ഹായ് ഹലോ ഞാൻ ഐൻസ്റ്റീൻ മെഡ്ലൈൻ അക്കാദമി തിരുവല്ലയിലെ ടീച്ചറാണ് മെഡിക്കൽ ഫീൽഡിലുള്ള എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ഹൈപ്പറെമസിസ് ഗ്രാവിഡാറം ഹൈപ്പറെമസിസ് ഗ്രാവിഡാറം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന വളരെ സിവിയർ ആയിട്ടുള്ള വോമിറ്റിംഗ് ആണ് വളരെ സിവിയർ ആയിട്ടുള്ള വോമിറ്റിംഗ് ആണ് ഹൈപ്പറെമസിസ് ഗ്രാവിഡാറ് സാധാരണയായിട്ട് പ്രഗ്നന്റ് വുമൺസിനൊക്കെ വോമിറ്റിംഗ് വരാറുണ്ട് അത് ഹൈപ്പറെമസിസ് ഗ്രാവിഡാറം അല്ല അത് സാധാരണയായിട്ട് വരുന്ന വോമിറ്റിംഗ് ആണ് അത് അത്ര സീരിയസ് അല്ല ഓക്കെ പക്ഷെ ഹൈപ്പറെമസിസ് ഗ്രാവിഡാറം സീരിയസ് ആണ് സാധാരണയായിട്ട് വരുന്ന വോമിറ്റിംഗിന് മോർണിംഗ് സിക്നെസ് എന്നൊക്കെയാണ് പറയുന്നത് ഇനി ഹൈപ്പറെമസിസ് ഗ്രാവിഡാറം എന്താണെന്നുള്ളത് ഒന്ന് വളരെ സിവിയർ ആയിട്ടുള്ള വോമിറ്റിംഗ് ഒരു ദിവസം മൂന്ന് തവണയെങ്കിലും മിനിമം ഛർദ്ദിക്കണം ഒരു ദിവസം മൂന്ന് തവണയെങ്കിലും മിനിമം വോമിറ്റ് ചെയ്യണം രണ്ട് വളരെ സിവിയർ ആയിട്ട് വരുന്ന ഡീഹൈഡ്രേഷൻ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോവുക വളരെ സിവിയർ ആയിട്ട് വരുന്ന ഡീഹൈഡ്രേഷൻ മൂന്ന് ഇവരുടെ യൂറിനിൽ കീറ്റോൺ ബോഡി പ്രസന്റ് ആയിരിക്കും നാല് 5% ബോഡി വെയിറ്റ് കുറയണം ഓർ 3 kg ബോഡി വെയിറ്റ് കുറയണം ഈ 4 കാര്യങ്ങളൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഇതിന് ഹൈപ്പറെമസിസ് ഗ്രാവിഡാറം എന്ന് വിളിക്കുന്നത് എന്നാൽ സാധാരണ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന വോമിറ്റിംഗിൽ ഇങ്ങനെ കീറ്റോൺ വരത്തില്ല ഇത്ര സിവിയർ ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ വരത്തില്ല ഇത്രമാത്രം വെയിറ്റ് കുറയത്തില്ല പക്ഷെ ഹൈപ്പറെമസിസ് ഗ്രാവിഡാറത്തിൽ 5% അഥവാ 3 kg വെയിറ്റ് കുറയും സിവിയർ ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ ഉണ്ടാകും സോ ഹൈപ്പറെമസിസ് ഗ്രാവിഡാറം കുറച്ച് സീരിയസ് ആയിട്ടുണ്ടാകുന്ന അവസ്ഥയാണ് പക്ഷെ സാധാരണ ഉണ്ടാകുന്ന വോമിറ്റിംഗ് അത്ര സിവിയർ അല്ല അത്ര സീരിയസ് അല്ല നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കാനാണ് ഞാനിത് വീണ്ടും പറഞ്ഞു തന്നത് ഇനി ഇതിന്റെ കോസസ് ഹൈപ്പറെമസിസ് ഗ്രാവിഡാറത്തിന്റെ എക്സാക്ട് കോസ് അൺനോൺ ആണ് എങ്കിലും ഇതിന് പല തിയറീസ് ഉണ്ട് ഞാനൊരു 3-4 തിയറീസ് ഇപ്പൊ പറഞ്ഞു തരാം 1 HCG എന്ന് പറയുന്ന ഹോർമോൺ കൂടുന്നത് HCG നമുക്കൊക്കെ അറിയാവുന്ന ഹോർമോൺ ആണ് പ്രഗ്നൻസിയിൽ പ്ലാസന്റ ഉണ്ടാക്കുന്ന ഹോർമോണാണ് HCG അത് യൂറിനിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത് HCGയുടെ അളവ് കൂടിയാൽ നമ്മുടെ ബ്രെയിനിനകത്ത് വോമിറ്റിംഗിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെന്റർ ഉണ്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും HCG ബ്ലഡിൽ കൂടിയാൽ ബ്രെയിനിനകത്ത് വോമിറ്റിംഗിനെ കൺട്രോൾ ചെയ്യുന്ന സെന്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഛർദ്ദിക്കാൻ വരും ഛർദ്ദിക്കും ഛർദ്ദിക്കാൻ വരും അതാണ് ഒന്നാമത്തെ തിയറി HCG കൂടുന്നത് അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയുടെ ആദ്യത്തെ ഒരു 3 മാസമായിരിക്കും ഈ ഹൈപ്പറെമിസിസ് ഗ്രാവിഡാറം കൂടുതലായിട്ട് കാണുന്നത് 3 മാസത്തെ പ്രഗ്നൻസി കഴിയുമ്പോൾ ഇതൊരല്പ കുറയും പക്ഷെ എല്ലാ സ്ത്രീകൾക്കും കുറയത്തില്ല ചില സ്ത്രീകൾക്ക് പ്രഗ്നൻസി ലാസ്റ്റ് ചെയ്യുന്നിടം വരെ ലാസ്റ്റ് സ്റ്റേജ് വരെ ഈ വോമിറ്റിംഗ് ഇങ്ങനെ നിൽക്കും രണ്ടാമത്തെ തിയറിയാണ് ഈസ്ട്രജൻ കൂടുന്നത് ബ്ലഡിനകത്ത് ഈസ്ട്രജൻ കൂടിപ്പോയാൽ അത് ലിവറിനെ അഫക്ട് ചെയ്തിട്ട് ലിവർ ബിലിറൂബിനെ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യും ബിലിറൂബിൻ കൂടുതലായിട്ട് വന്നാൽ ഛർദ്ദിക്കും അതുപോലെ തന്നെ ഈസ്ട്രജന്റെ അളവ് ബ്ലഡിൽ കൂടിയാൽ അത് ഇൻഡസ്റ്റൈനെ അഫക്ട് ചെയ്യും സ്റ്റൊമക്കിനെ അഫക്ട് ചെയ്യും ഓക്കെ ഇൻഡസ്റ്റൈനിനെ അഫക്ട് ചെയ്താൽ ഇൻഡസ്റ്റൈന്റെ മൂവ്മെന്റ് കുറയും നമ്മുടെ ഇൻഡസ്റ്റൈൻ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ട് പെരിസ്റ്റാൽറ്റിക് മൂവ്മെന്റ് എന്ന് പറയും ആ മൂവ്മെന്റ് അങ്ങ് കുറഞ്ഞിട്ട് ആഹാരം താഴോട്ടിറങ്ങി പോകത്തില്ല ആഹാരം താഴോട്ടിറങ്ങി പോകണമെങ്കിൽ ഈ മൂവ്മെന്റ് വേണം ഈ മൂവ്മെന്റ് അങ്ങ് കുറയും ഈസ്ട്രജൻ കാരണം അങ്ങനെ ആഹാരം കെട്ടിക്കിടന്നാൽ വയറ്റിലൊക്കെ കെട്ടിക്കിടന്നാൽ തികട്ടി വരും അതുപോലെ തന്നെ ഛർദ്ദിക്കും മൂന്നാമത്തെ തിയറിയാണ് പ്രൊജസ്ട്രോണിന്റെ തിയറി പ്രൊജസ്ട്രോൺ കൂടിയാൽ പ്രഗ്നൻസി ടൈമിൽ പ്രൊജസ്ട്രോൺ കൂടിയാൽ ഛർദ്ദിലുണ്ടാക്കും സാധാരണയായിട്ട് പ്രൊജസ്ട്രോൺ എന്താ ചെയ്യുന്നതെന്നറിയാവോ യൂട്രസിനെ ഡൈലേറ്റഡ് ആക്കും അതെന്തിനാന്ന് ചോദിച്ചാൽ യൂട്രസ് കൺട്രാക്ട് ആയി പോയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെലിവറി നടക്കും നേരത്തെ അങ്ങ് ഡെലിവറി നടക്കും സോ പ്രൊജസ്ട്രോൺ ഉണ്ടെങ്കിൽ യൂട്രസിനെ അങ്ങ് ഡൈലേറ്റഡ് ആക്കും പ്രഗ്നൻസി പെട്ടെന്ന് നടക്കത്തില്ല ഡെലിവറി പെട്ടെന്ന് നടക്കത്തില്ല പ്രഗ്നൻസി അല്ല സോറി ഡെലിവറി പെട്ടെന്ന് നടക്കത്തില്ല സോ ഇത് യൂട്രസിനെ നോർമലായിട്ട് അഫക്ട് ചെയ്യുന്നത് ഈ പ്രൊജസ്ട്രോൺ
ഇൻഡസ്റ്റൈനെ കയറി അഫക്ട് ചെയ്യും, സ്റ്റൊമക്കിനെ കയറി അഫക്ട് ചെയ്താൽ സ്റ്റൊമക്ക് ഇൻഡസ്റ്റൈനും ഡയലേറ്റഡ് ആയി പോവും, ഛർദിക്കും. ഇതാണ് മൂന്നാമത്തെ തിയറി. ഇനി നാല്, നാലാമത്തെ തിയറി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഈ അസുഖമുള്ള എല്ലാ സ്ത്രീകളിലും തൈറോയിഡിന്റെ ഹോർമോൺ തൈറോക്സിൻ കൂടുതലായിരിക്കും. ഇത് വോമിറ്റിംഗുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇവർക്ക്, ഈ സ്ത്രീകൾക്ക് എല്ലാവർക്കും തൈറോയിഡിന്റെ തൈറോക്സിൻ, 70% സ്ത്രീകൾക്ക് തൈറോയിഡിന്റെ തൈറോക്സിൻ കൂടുതലായിരിക്കും. സോ ഇതൊക്കെയാണ് ഇതിന്റെ കോസസ്. ഓക്കെ, ഇതിന്റെ റിസ്ക് ഗ്രൂപ്പ്: ഒന്ന്, മൾട്ടിപ്പിൾ പ്രഗ്നൻസി; രണ്ട്, ആദ്യത്തെ പ്രഗ്നൻസി. ഇങ്ങനെയുള്ള ഗ്രൂപ്പിനാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, ക്ലിയർ. മാനേജ്മെന്റ്: ഇതിന്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ്, ആദ്യത്തെ മാനേജ്മെന്റ്, വെള്ളം കുടിക്കാൻ പറയുക, നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയുക. അതുപോലെ തന്നെ ബ്ലാൻഡ് ഡയറ്റ് കഴിക്കാൻ പറയുക. ബ്ലാൻഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എരിവും പുളിവും ഒന്നും ഇല്ലാത്ത ആഹാരം, ബ്ലാൻഡ് ഡയറ്റ് കഴിക്കാൻ പറയുക. എന്നിട്ടും ശരിയായില്ലെങ്കിൽ രണ്ടാമത്തെ ട്രീറ്റ്മെന്റിലേക്ക് പോകും. രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, വോമിറ്റിംഗ് കൺട്രോൾ ചെയ്യാനുള്ള മരുന്ന്; രണ്ട്, IV ആയിട്ട് ഫ്ലൂയിഡ് കൊടുക്കുക. രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഒന്ന്, IV ഫ്ലൂയിഡ് കൊടുക്കുക; രണ്ട്, വോമിറ്റിംഗിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻ കൊടുക്കുക. ഫൈൻ. വോമിറ്റിംഗിനെ കൺട്രോൾ ചെയ്യാൻ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻ പൈറിഡോക്സിൻ ആണ്. പൈറിഡോക്സിൻ ആണ് വളരെ 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 കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻ. പക്ഷെ എല്ലാ മെഡിസിൻസും നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം ആള് പ്രഗ്നന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഒഡാൻസെട്രോൺ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്ന മെഡിസിൻ ആണ് തോന്നുന്നു. ഒഡാൻസെട്രോണ് വോമിറ്റിംഗിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഒഡാൻസെട്രോണിന് ഒരു കുഴപ്പമുണ്ട്. ഒഡാൻസെട്രോൺ അമ്മ കഴിച്ചാൽ ഒരു പക്ഷേ കുഞ്ഞിന് മുച്ചുണ്ട് വരാനുള്ള സാധ്യതയുണ്ട്, ക്ലഫ്റ്റ് ലിപ്പ്, ക്ലഫ്റ്റ് പാലറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒഡാൻസെട്രോൺ കഴിവതും കൊടുക്കത്തില്ല. ഇതാണ് രണ്ടാമത്തെ ട്രീറ്റ്മെന്റ്. രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് ക്ലിയർ ആണല്ലോ. ഒന്ന്, IV ഫ്ലൂയിഡും വോമിറ്റിംഗിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസും. ഓക്കെ, ഇനി ഈ രണ്ടാമത്തെ ട്രീറ്റ്മെന്റും എഫക്റ്റീവ് ആയില്ലെങ്കിൽ മൂന്നാമത്തെ ട്രീറ്റ്മെന്റിലേക്ക് പോകും. മൂന്നാമത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ന്യൂട്രീഷൻ കൊടുക്കുക. അത് TPN അറിയാലോ, ടോട്ടൽ പാരന്റൽ ന്യൂട്രീഷൻ, TPN കൊടുക്കുക, അല്ലെങ്കിൽ ട്യൂബ് വഴി ന്യൂട്രീഷൻ കൊടുക്കുക. ഇതാണ് മൂന്നാമത്തെ ട്രീറ്റ്മെന്റ്. ഒന്നാമത്തെ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആയില്ലെങ്കിൽ രണ്ടാമത്തെ ട്രീറ്റ്മെന്റ്, രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആയില്ലെങ്കിൽ മൂന്നാമത്തെ ട്രീറ്റ്മെന്റ് ന്യൂട്രീഷൻ, TPN പോലുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ. അതുപോലെ ഈ അമ്മയ്ക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ലോ ഫാറ്റ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക, ലോ പോർഷൻ ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഡൈജസ്റ്റഡ് ആകുന്ന കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക. റൈസ്, പാസ്ത പോലുള്ള പെട്ടെന്ന് ദഹിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് കഴിക്കുക. അതുപോലെ ആഹാരം കഴിച്ചിട്ട് കുറെ നേരമെങ്കിലും ഇരിക്കണം, ഇരുന്നോണ്ട് ആഹാരം കഴിക്കാവൂ. ആഹാരത്തിന്റെ കൂടെ വെള്ളം കുടിക്കരുത്. ബിറ്റ്വീൻ 2 മീൽസേ വെള്ളം കുടിക്കാവൂ. അതായത് 8 മണിക്ക് ആഹാരം കഴിച്ചു, പിന്നെ കഴിക്കുന്നത് 1 മണിക്ക്. ഓക്കെ, ഒരു 10:30 to 11 മണിക്കോ വെള്ളം കുടിക്കാവൂ. ബിറ്റ്വീൻ 2 മീൽസേ വെള്ളം കുടിക്കാവൂ. ഇതൊക്കെ ഈ അമ്മയ്ക്ക് കൊടുക്കേണ്ട ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞിനുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ആണ് പ്രീറ്റേം ബർത്ത്. മാസം തികയാതെ ഇത് കൺട്രോൾ ആയില്ലെങ്കിൽ മാസം തികയാതെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ കുഞ്ഞിന് വെയിറ്റ് കുറവായിരിക്കും. ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു പ്രിവെൻഷൻ ഇല്ല. ഹൈപ്പറമിസിസ് ഗ്രാവിഡാരത്തിന് പ്രത്യേകിച്ച് ഒരു പ്രിവെൻഷൻ ഇല്ല. പക്ഷെ ഇത് ഉണ്ടായാൽ മാനേജ്മെന്റ് ഉണ്ട്. ഓക്കെ, ഫൈൻ.